ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ മെയിൻ എക്സാം കഴിഞ്ഞു, അതിന്റെ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു ക്ലാസ്സാണിത്. നമ്മൾ ഇപ്പോൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റബിൾ നിയമന ശുപാർശ കുറഞ്ഞു, പ്രക്ഷോഭം ശക്തമാകുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കോൺസ്റ്റബിളിന്റെ കുറഞ്ഞ സാഹചര്യത്തിൽ, നിയമന ശുപാർശ കുറഞ്ഞതിന്റെ സാഹചര്യത്തിൽ പ്രക്ഷോഭം ശക്തമായിട്ട് നടക്കുന്ന നിങ്ങൾ എല്ലാവരും, എല്ലാ ഉദ്യോഗാർത്ഥികളും ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന, പത്രമാധ്യമങ്ങളിൽ കൂടിയൊക്കെ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലുള്ള തസ്തികകളിലേക്ക് റാങ്ക് ലിസ്റ്റ് എല്ലാം വരാൻ പോവുകയും അതോടൊപ്പം തന്നെ നിയമനങ്ങളൊക്കെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ നിയമനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിയമനങ്ങൾ കൂടുതൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ നിയമനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ ഉദ്യോഗ, അതായത് റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് നോക്കി നിൽക്കാതെ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾക്ക് ഏകദേശം അറിയാൻ സാധിക്കും കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വരുന്നതെന്നും, അല്ലെങ്കിൽ കട്ട് ഓഫ് മാർക്ക് എത്ര ലഭിക്കുമെന്നൊക്കെ ആൻസർ കീയൊക്കെ വന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓരോരുത്തർക്കും ലഭിക്കുന്ന മാർക്ക് എത്രയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കട്ട് ഓഫ് മാർക്ക് അച്ചീവ് ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരുമിച്ച് ചേർന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന്റെ നിയമനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ശക്തമായ നടപടികൾ ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം അഡ്വൈസ് അയക്കാൻ അയക്കുമ്പോൾ നമുക്ക് നിയമനങ്ങളൊക്കെ കൂടുതലായിട്ട് പെട്ടെന്ന് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ റാങ്ക് ലിസ്റ്റ് വന്ന അല്ലെങ്കിൽ അഡ്വൈസ് അയച്ച് തുടങ്ങിയതിന് ശേഷം ഉദ്യോഗാർത്ഥികളുടെ കൂട്ടായ്മ നടത്താമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് നിയമനം കൂട്ടാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. പ്രസ്തുത കാലാവധി പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും. ആ സമയം കൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പായി തന്നെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിങ്ങൾ ഏകോപിപ്പിച്ച് അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് എല്ലാവരും ഒത്തുചേർന്ന് അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. അതിനു വേണ്ടിയിട്ട് കോൺസ്റ്റബിൾ നിയമന ശുപാർശ കുറഞ്ഞ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര ദിവസമായി ഉദ്യോഗാർത്ഥികൾ എല്ലാം തന്നെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാങ്ക് പട്ടികയുടെ കാലാവധിയൊക്കെ തീരാൻ 1 മാസം മാത്രമുള്ള സാഹചര്യത്തിൽ ഇതുവരെ 4029 നിയമന ശുപാർശകൾ മാത്രമേ പുരുഷ സിവിൽ സർവീസ് ഓഫീസർ തസ്തികയിലേ ഉണ്ടായിട്ടുള്ളൂ. കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് 5610 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു. 1600 ഒഴിവുകളാണ് കുറവുണ്ടായത്. അപ്പോൾ ഇതിനെതിരെ റാങ്ക് പട്ടികയിലുള്ളവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ നടയിലാണ് പ്രക്ഷോഭം നടത്തുന്നത്. ജോലിഭാരം കുറച്ച് പോലീസ് സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടായിട്ടും കോൺസ്റ്റബിൾ നിയമനം കുറയുകയായിരുന്നു. 7 ബറ്റാലിയനായും റാങ്ക് പട്ടികയുടെ കാലാവധി 12 അവസാനിക്കും. ഇപ്പോൾ നൽകിയ നിയമന ശുപാർശകളിൽ 1400 പരിശീലന തസ്തികയിലേക്കുള്ള നിയമന ശുപാർശകളാണ്. അങ്ങനെ നിയമന ശുപാർശകളുടെ എണ്ണം 1600 ഒഴിവുകളുടെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന ഈ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പോലുള്ള തസ്തികകളിലെ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ നിയമന ശുപാർശകളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും കൃത്യമായിട്ടുള്ള പ്രവർത്തനം വളരെ അധികം ആവശ്യമായ ഒന്നാണ്. നിങ്ങൾ എല്ലാവരും ഈ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് യൂണിവേഴ്സിറ്റി ഇൻ കേരള എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരുമയോടുകൂടി പ്രവർത്തിച്ച് ആ അഡ്വൈസ് കൂട്ടുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടത്തണമെന്നും, എങ്കിൽ മാത്രമേ എല്ലാവർക്കും ഒരു പരിധിവരെ അഡ്വൈസ് ജോലി കിട്ടുകയുള്ളൂ. അതുമാത്രമല്ല അഡ്വൈസ് നിയമന ശുപാർശകൾ കൂടുതൽ നടക്കണമെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ ഒന്നടങ്കമുള്ള പ്രവർത്തനം അത്യന്താപേക്ഷിതമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കി എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ കൃത്യമായി തന്നെ കൂട്ടായ പ്രവർത്തനം നടത്തിയത് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.